ലേവ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രയേൽ മക്കളിലോ ഇസ്രയേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തന്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിനു കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, ദേശത്തിലെ ജനം അവനെ കല്ലെറിയണം. അവൻ തന്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എന്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എന്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ അവന്റെ നേരെ ദൃഷ്ടിവെച്ചു, അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. അവൻ തന്റെ സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ചു കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടിവെച്ചു, അവനെയും അവന്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടിവെച്ചു, അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പീൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്റെ ചട്ടങ്ങൾ പ്രമാണിച്ചു ആചരിപ്പീൻ. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെയും ശപിച്ചു, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. ഒരുത്തന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ടകർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേലിരിക്കും. സ്ത്രീയോടുകൂടെ ശയിക്കുന്നതുപോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും മ്ലേച്ഛത ചെയ്തു, അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഗ്രഹിച്ചാൽ ആ ദുഷ്കർമ്മം നിങ്ങളുടെ ഇടയിൽ ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അവനെയും അവരെയും തീയിലിട്ട് ചൂട്ടുകളയണം. ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ശയിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം, മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ യാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് ശയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം, അവർ മരണശിക്ഷ അനുഭവിക്കണം, അവരുടെ രക്തം അവരുടെ മേലിരിക്കും. ഒരു പുരുഷൻ തന്റെ അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ തന്റെ സഹോദരിയെ പരിഗ്രഹിച്ചു അവരുടെ നഗ്നത കാണുകയും അവൾ അവന്റെ നഗ്നത കാണുകയും ചെയ്താൽ അത് ലജ്ജാകരം. അവരെ അവരുടെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ സംഹരിച്ചു കളയണം. അവൻ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവൻ തന്റെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഋതുവായ സ്ത്രീയോടുകൂടെ ശയിച്ചു അവളുടെ നഗ്നത അനാവൃതമാക്കിയാൽ അവൻ അവളുടെ സ്രവം അനാവൃതമാക്കി, അവളും തന്റെ രക്തസ്രവം അനാവൃതമാക്കി. ഇരുവരെയും അവരുടെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. നിന്റെ അമ്മയുടെ സഹോദരിയുടെയോ അപ്പന്റെ സഹോദരിയുടെയോ നഗ്നത അനാവൃതമാക്കരുത്. അങ്ങനത്തവൻ തന്റെ അടുത്ത ചാർച്ചക്കാരിയെ അനാവൃതയാക്കുന്നുവല്ലോ. അവർ തങ്ങളുടെ കുറ്റം വഹിക്കും. ഒരു പുരുഷൻ ഇളയപ്പന്റെ ഭാര്യയോടുകൂടെ ശയിച്ചാൽ അവൻ ഇളയപ്പന്റെ നഗ്നത അനാവൃതമാക്കി, അവർ തങ്ങളുടെ പാപം വഹിക്കും. അവർ സന്തതി ഇല്ലാത്തവരായി മരിക്കണം. ഒരുത്തൻ സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ അത് മാലിന്യം. അവൻ സഹോദരന്റെ നഗ്നത അനാവൃതമാക്കി, അവർ സന്തതി ഇല്ലാത്തവരായിരിക്കണം. ആകയാൽ നിങ്ങൾ കൂടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ എന്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ചു ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്കു അറപ്പായി തീർന്നു. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ആകയാൽ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയില്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിൽ നിങ്ങൾ വ്യത്യാസം വെക്കണം. ഞാൻ നിങ്ങൾക്ക് അശുദ്ധമെന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നിലത്തിഴയുന്ന യാതൊരു ജന്തുവിനെക്കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു.
വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം. അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവരുടെ രക്തം അവരുടെ മേലിരിക്കും.